ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ബെൽജിൻ മോമൻ. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത, ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ദൈവവുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, എവിടെയാണ് തുടങ്ങിയത്, അത് ഏത് അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്നതിനെ പറ്റി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ദൈവമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് മറ്റുള്ളവരുടെ ടെസ്റ്റിമണീസ് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഉണ്ടായ ഒരു ബന്ധമല്ല. ഞാൻ പലരും പറയുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട്, പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ ദൈവത്തെ അറിയാതെ നടന്ന സമയത്ത് ദൈവം തിരഞ്ഞുപിടിച്ച, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു രോഗത്തിൽ കൂടെ, അങ്ങനെ ഒരുപാട് കഥകൾ അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, ഞാൻ കർത്താവിനെ അറിയാൻ തുടങ്ങുന്നത് എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ തന്നെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഞാൻ വളർന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. എൻ്റെ രണ്ട് രീതിയിൽ എൻ്റെ കുടുംബത്തിൽ നിന്നാണ്, നമുക്ക് എല്ലാ വീടുകളിലും അങ്ങനെയാണല്ലോ, നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ എന്താണോ അതാണ് നമ്മൾ വളരുമ്പോഴും നമ്മുടെ തലമുറയ്ക്കും നമ്മൾ പകർന്നു കൊടുക്കുന്നത്. അപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പപ്പയും എൻ്റെ മമ്മിയും, അപ്പം എൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് ദൈവവുമായിട്ടുള്ള അടുപ്പം, ആ ഒരു ബന്ധം തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എൻ്റെ അമ്മയുടെ ഗ്രാൻഡ് ഫാദർ, അതായത് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, എൻ്റെ വല്യപ്പച്ചൻ ഒരു ഉപദേശിയായിരുന്നു. എൻ്റെ അമ്മ വളർന്നത് വല്യപ്പച്ചൻ്റെ ഒപ്പം ആയിരുന്നു, വല്യപ്പച്ചൻ്റെ വല്യമ്മച്ചിയുടെ ഒപ്പമാണ് അമ്മ വളർന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഉപദേശിയായ വല്യപ്പച്ചനിൽ നിന്നും ആ ഒരു ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം എൻ്റെ അമ്മയിലേക്ക് വന്നു. മദറിൽ നിന്ന് എനിക്ക് എൻ്റെ കുടുംബത്തിൽ പപ്പയ്ക്കൊപ്പം ഞങ്ങൾ ജീവിക്കുമ്പോൾ പ്രാർത്ഥനയിൽ കൂടിയും, അതായത് അമ്മ പ്രാർത്ഥിക്കുന്നത് കണ്ടും വചനം വായിക്കുന്നത് കണ്ടും ആ ഒരു ഇത് എന്നിലേക്ക് വന്നു. അതാണ് ഒരു സൈഡ്. ഇനി രണ്ടാമത്തെ സൈഡ്, എൻ്റെ പിതാവിൽ നിന്ന്, എൻ്റെ ഫാദർ നിന്ന് എങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ, ഞാൻ വളർന്നു വന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ പള്ളിയിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പള്ളിയിലെത്തും. അത്രയും അടുത്തായിരുന്നു എൻ്റെ കുടുംബവും എൻ്റെ പള്ളിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത്രയും ഡിസ്റ്റൻസ് എന്ന് പറയാനില്ല. നമ്മൾ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാളി ഞങ്ങൾ കസിൻസൊക്കെ ആയിട്ട് കളിച്ച് ചിരിക്കുന്ന പള്ളി ഗ്രൗണ്ടിലാണ്, പള്ളി മുറ്റത്താണ് ഞങ്ങൾ വളർന്നു വന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞായറാഴ്ച തോറും കുർബാനയുണ്ട്, രാവിലെ തലേന്ന് സന്ധ്യ നമസ്കാരമുണ്ട്, പെരുന്നാളുകൾ നടക്കുന്നു. അപ്പം മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ പള്ളിയിൽ ഞങ്ങൾ ഒരു കുടുംബം മാത്രമേ ഉള്ളൂ. ആ ഭദ്രാസനത്തിലെ ഏറ്റവും ചെറിയ പള്ളിയായിരുന്നു ഒരു സമയത്ത്. ഇപ്പോഴും അധികമില്ല, 54 വീട്ടുകാർ, 58 വീട്ടുകാരേ ഉള്ളൂ എൻ്റെ പള്ളിയിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബന്ധുക്കൾ ആണ് എല്ലാവരും, കസിൻസ് ആണ് എല്ലാവരും, സഹോദരങ്ങളാണ് എല്ലാവരും. അപ്പം അത്രയും ചെറിയ പള്ളി ആയതുകൊണ്ടും അത്രയും ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ പോലും എല്ലാവരും ആയിട്ട് അടുത്ത് അങ്ങനെ ഒരു വളർച്ച, പള്ളിയുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും പള്ളിയിൽ എന്ത് നടന്നാലും മുൻപന്തിയിൽ ഞാൻ പോകുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബം എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് നമ്മളെ വളർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടേ എൻ്റെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് തുടങ്ങി. പരിശുദ്ധനായ പരമല തിരുമേനിയുടെ നാമധേയത്തിലുള്ളതാണ് എൻ്റെ ഇടവക. ഈ പറഞ്ഞതുപോലെ അവിടെ പെരുന്നാൾ നടക്കുന്നു, റാസം നടക്കുന്നു, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം നടക്കും. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മദർ ഒരു പ്രൊട്ടസ്റ്റൻ്റ്, മാർത്തോമാ സഭയിലുള്ള നിന്ന് വന്ന ആളാണ് എൻ്റെ മദർ. അപ്പോൾ മമ്മി എപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആദ്യം ദൈവം, അത് കഴിഞ്ഞ് മാത്രമേ മറ്റാരും വരൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥന, ഞാൻ എല്ലാ വിശുദ്ധന്മാരോടൊപ്പം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാറുണ്ട്, പരിശുദ്ധ അമ്മയോടൊത്ത് മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും ആദ്യ സ്ഥാനം ദൈവത്തിന് മാത്രം, വചനത്തിനും മാത്രമാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ സ്ഥാനം. അങ്ങനെ വളർന്നു വന്നു. പിന്നെ ആദ്യത്തെ എൻ്റെ റിലേഷൻഷിപ്പ്, അതായത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ദൃഢത എൻ്റെ വളർച്ചയുടെ ഓരോ അവസ്ഥയിലും വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പം ഒരു 17-16 വയസ്സ് വരെ ഒരു ഫോഴ്സ്ഡ് ഫെയ്ത്ത് ആയിരുന്നു എന്നിൽ ഉണ്ടായിരുന്നത്. നിർബന്ധിച്ച് പള്ളി വിടുക, ആ സമയത്ത് കളിക്കാനും മറ്റ് ടി വി കാണാനും മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ ഉൾപ്പെടാനായിരുന്നല്ലോ, ആണല്ലോ നമ്മുടെ ഒരു ആഗ്രഹം, ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഫാമിലിയിൽ നിന്ന് കൃത്യസമയത്ത് രാവിലെ പള്ളിയിൽ പോകണം, സൺഡേ സ്കൂളിന് പോകണം, അതുപോലെ തന്നെ എന്താണ് ആ സമയത്ത് എന്നെ നിർബന്ധിച്ച് ചെയ്തിരുന്ന ഒരു കാര്യമാണ്
ഈ ആൻറ്റിമാരുടെ ഒരു പ്രാർത്ഥനയുണ്ട് എല്ലാ സൺഡേയും വൈകിട്ട് 4 മണിക്ക്. അപ്പം അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് എന്നെ പറഞ്ഞു വിടും. ഞാൻ കുഞ്ഞാണ് ആ സമയത്ത്. അപ്പം എന്നെ പറഞ്ഞു വിടും. അപ്പം ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവിടെ ബൈബിള് വായിക്കും. പഴയ നിയമവും പുതിയ നിയമവും സങ്കീർത്തനങ്ങളും എല്ലാം നമ്മൾ നിരനിരയായിട്ടിരുന്ന് ഓരോരുത്തരും വായിക്കും, ഓരോ അധ്യായവും വായിക്കും. എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ വായിക്കുന്നത് കൊണ്ട് ബൈബിള് വായിക്കാനുള്ള ശീലം എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പം പള്ളിയിൽ പോയി വായിക്കുന്നതിനും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുന്നതിനേക്കാളും അപ്പുറമായിട്ട് ബൈബിളിലെ ഓരോ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഓരോ അധ്യായം വായിച്ച് അത് ഫെമിലിയർ ആവാൻ എനിക്ക് ആ പ്രാർത്ഥനയിൽ പോയത് സഹായിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ എൻ്റെ വളർച്ചയുടെ ഓരോ ഭാഗമായിരുന്നു. 16 വയസ്സിന് ശേഷം ഞാൻ പ്രൊഫഷണൽ കോഴ്സിന് നേഴ്സിങ്ങിന് പഠിക്കാൻ പോയപ്പോഴാണ് അത് വേറൊരു ലെവലിലേക്ക് മാറി. അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നാൽ, അത് കർണാടകയിലാണ് ഞാൻ നേഴ്സിംഗ് പഠിക്കുന്നത്, അവിടെ വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയാണ്, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മലയാളം കുർബാന അവിടെ ഉണ്ടായിരുന്നില്ല, ഇംഗ്ലീഷ് കുർബാനയും ഉണ്ടായിരുന്നില്ല, ഒരു പള്ളി ഞങ്ങൾക്ക് അവിടെ മിസ്സായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതര സഭയുടെ പള്ളികളിൽ കാത്തലിക് സഭ, കന്നഡ കുർബാന, അതുപോലെ തന്നെ പെന്തക്കോസ്റ്റ് പ്രാർത്ഥന ആരാധന ഇവയിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ആഴ്ചയിൽ ഒരിക്കലൊരു മലയാളം കുർബാന ഓർത്തഡോക്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് അത് ഒരു പള്ളിയുടെ ഒരു ഫീൽ എനിക്ക് കിട്ടിയിരുന്നില്ല. ഒരു സ്കൂളിൻ്റെ ഒരു ക്ലാസ് റൂമിൽ വെച്ചായിരുന്നു കുർബാന നടത്തിയിരുന്നത്. ചുരുങ്ങിയ സാഹചര്യങ്ങൾക്കുള്ളിൽ, പരിമിതമായ സാഹചര്യങ്ങൾക്കുള്ളിലാണ് ഉള്ള കുട്ടികളെ വരുത്തി കുർബാന നടത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ പോരായിരുന്നു. പക്ഷേ അതെനിക്ക് മറ്റൊരു തരത്തിൽ ഉപകാരപ്പെട്ടു. പല സഭകളെ പറ്റി പഠിക്കാനും പലരുടെ വിശ്വാസങ്ങളുടെ അളവുകോൽ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കത് പറ്റി. നേഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് ജീവിതത്തിൽ മറ്റൊരു ലെവലാണ്. പേരൻസിനെ വിട്ട്, ഫാമിലിയെ വിട്ട്, സഹോദരങ്ങളെ വിട്ട്, നാട് വിട്ട് വേറൊരു രാജ്യ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. അവിടെ എനിക്ക് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠനം നിർത്തി വരേണ്ട സാഹചര്യത്തിൽ പോലും തുണയായത് ദൈവമായിരുന്നു. പ്രാർത്ഥനയിൽ കൂടി എൻ്റെ പ്രശ്നങ്ങൾക്ക് എനിക്ക് പരിഹാരം കണ്ടെത്തി തന്ന്, നേഴ്സിംഗ് പഠനം 4 വർഷം ഞാൻ പൂർത്തീകരിച്ചത് ദൈവം എന്ന ഒരു ഒറ്റ ആള് അല്ലെങ്കിൽ എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കൊണ്ട് മാത്രമാണ്. അവിടെ നിന്ന് ഞാൻ 24 വയസ്സോട്ട് സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി ഒരു 5.5 വർഷം 2017 വരെ സൗദിയിലുണ്ടായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം വേറൊരു ലെവലിലേക്ക് മാറി. കുറച്ചും കൂടെ ദൈവം വളരുന്നതിനനുസരിച്ച് നമ്മുടെ ബുദ്ധി വികസിക്കും, വിവേകമുണ്ടാവും, വിജ്ഞാനവും വർദ്ധിക്കും, ദൈവവുമായിട്ടുള്ള ബന്ധവും എൻ്റെ വളർന്നു, കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തു. കാരണം അവിടുത്തെ ദൈവം എന്നെ മനഃപൂർവ്വമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടത്. കാരണം അവിടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. അവിടെയും സൗദിയിൽ എത്തിയതിന് ശേഷവും പ്രാർത്ഥിക്കാൻ പരിമിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാർത്ഥനയിൽ, അവിടെ വെച്ചാണ് എനിക്ക് ഉപവാസത്തിൻ്റെ, ഫാസ്റ്റിങ്ങിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ വരുന്നത്. ഫാസ്റ്റിംഗ് എടുക്കാനും ബൈബിൾ കൂടുതൽ വായിക്കാനും സമയം കളയാൻ മറ്റു ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. എത്രത്തോളം നമ്മൾ സിനിമ കാണും അല്ലെങ്കിൽ യൂട്യൂബ് കാണും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് സമയം അവിടെ എനിക്ക് ഒഴിവുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയും കൂടുതൽ അതിനൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ദൈവത്തെ വിടില്ല. ഒൺസ് നമ്മളിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് ഒപ്പം തന്നെ പോകും, ഇത് വായിക്കും, ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അങ്ങനെ അവിടെ വെച്ച് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏതൊരു കാര്യത്തിലും ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്യാനും മാത്രം ദൈവം എന്നെ പരിചയപ്പെടുത്തി. ഏത് ഡിസിഷൻ എടുത്താലും ആദ്യം ദൈവത്തോട് ഞാൻ ചോദിക്കും. അങ്ങനെയാണ് വേണ്ടത്. ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സഡനായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും എനിക്ക് ദൈവം തന്നിട്ടില്ല. ഡയറക്റ്റായിട്ട് ദൈവം എനിക്ക് ഒരു മറുപടിയും തന്നിട്ടില്ല. പ്രാർത്ഥിച്ച് വചനം വായിച്ച് ദൈവികമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഉള്ള വിവേകം ദൈവം എനിക്ക് തന്നു. അത് ലഭിച്ചതെല്ലാം പ്രാർത്ഥനയിൽ കൂടി മാത്രമാണ്, അല്ലെങ്കിൽ വചനം വായിച്ച് മാത്രമാണ്. നമ്മൾ പാട്ട് പാടുന്നത് പോലെ പെട്ടെന്ന് ദൈവം ഒരു ഉത്തരം നമുക്ക് തരില്ല. സഹനങ്ങൾ കൂടി വന്ന് അത് ദൈവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് എനിക്ക് തന്നു. ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ദൈവം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. നിന്റെ ഡിസിഷനോ നിന്റെ ബുദ്ധിയോ നീ ചിന്തിക്കുന്നതോ അല്ല നിന്റെ ലൈഫ്. എല്ലാം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ ഞാൻ തന്നതാണ് നിനക്ക്. അങ്ങനെ ഓരോ അനുഭവങ്ങളിൽ കൂടി ഞാൻ മനസ്സിലാക്കി, അതങ്ങ് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ജീവിതത്തിലെ എല്ലാ ക്രെഡിറ്റും ദൈവത്തിന് ഞാൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി പ്രാർത്ഥനയിൽ കൂടിയാണ് ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ കൊണ്ടുപോകുന്നത്.
മൂന്ന് രീതിയിലുണ്ട് എൻ്റെ ലൈഫിൽ പ്രാർത്ഥന. ഒന്ന് എൻ്റെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയർ, രണ്ട് പള്ളിയിൽ പോയുള്ള പ്രാർത്ഥന, മൂന്നാമത്തെ കുടുംബത്തിലെ ഫാമിലി പ്രയർ. ഈ മൂന്ന് രീതിയിലാണ് എനിക്ക് പ്രയർ ഉള്ളത്. പേഴ്സണൽ പ്രയറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. കാരണം മറ്റ് രണ്ട് പ്രയറിലും നമുക്ക് ദൈവവുമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ പേഴ്സണൽ പ്രയറിലാണുള്ളത്. എന്ത് രഹസ്യവും ആ സമയത്ത് ഞാൻ ദൈവത്തോട് പറയും. ഞാൻ കരയാറുണ്ട്, ഞാൻ വഴക്കിടാറുണ്ട്, ഞാൻ പരിഭവിക്കാറുണ്ട്. 3 വയസ്സുള്ള കുഞ്ഞിനെ പോലെ ഞാൻ വാശി പിടിക്കാറുണ്ട് ദൈവത്തിനോട്. ഇതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള പ്രയറിലാണ് സംഭവിക്കുന്നത്. കുടുംബത്തിൽ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പോകണം, ദൈവം എന്താണെന്ന് അടുത്ത തലമുറ അറിയണം എന്നുണ്ടെങ്കിൽ ഫാമിലി പ്രയർ അത്യാവശ്യമാണ്. അതുപോലെ ചർച്ച്, ആളുകളെല്ലാവരുമായി ദൈവത്തിന് അവിടെ ആരാധനയാണ്, പ്രാർത്ഥനയെക്കാളും അപ്പുറമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ് ചർച്ച്. സോ ഈ മൂന്ന് പ്രാർത്ഥനയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇനി അല്പം തമാശയാണെങ്കിലും ദൈവത്തോട് എനിക്ക് മറ്റൊരു രീതിയിലുള്ള ബന്ധമുണ്ട്. എപ്പോഴും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് സ്പെയർ ടൈം കിട്ടുമ്പോഴോ നമ്മൾ കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഇവൻ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യുമ്പോൾ പോലും ഞാൻ പാട്ട് പാടാറുണ്ട്. അപ്പോൾ പാട്ട് പാടണം, ദൈവത്തെ സ്തുതിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗായകരോ വലിയ സോങ് പാടുന്ന ആളുകളാവണം എന്ന് നിർബന്ധമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പാടിയാൽ പാടുന്ന വഴി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ പാട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധപ്പെട്ട വരികളായിരിക്കും നമ്മൾ പാടുന്നത്. മറ്റ് പാട്ടുകൾ പാടാതെ ക്രിസ്തീയ സോങ്സ് അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തെ, ദൈവത്തോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് പാടി സ്നേഹിക്കാം. ഈ രീതിയിലൊക്കെയാണ് ഞാൻ ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം കൊണ്ടുപോകുന്നത്. ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ ഒരു വീഡിയോയിൽ മാത്രമായിട്ട് അത് നിർത്താനും കഴിയില്ല, പറയാനും കഴിയില്ല. ചെറിയ കാര്യങ്ങൾ മാത്രം, അവിടുന്ന് ഇവിടുന്ന് എടുത്ത കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു വചനം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വേർഡിങ്സ് ആണ് ഞാൻ ഇന്ന് എനിക്ക് തോന്നിയ, എനിക്ക് കിട്ടിയ ഒരു വചനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. പരിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ്, 2 തിമോത്തിയോസ് എഴുതിയ ലെറ്ററിൽ അദ്ദേഹം തിമോത്തിയോട് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2 തിമോത്തി 1:7 ഞാൻ വായിക്കാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അതായത് പേടിക്കുന്ന ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നത്. ശക്തിയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിറ്റാണ്, അല്ലെങ്കിൽ ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. വിവേകമുള്ള ആത്മാവാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ സ്നേഹമുള്ള ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. സോ ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്നതിന് ലജ്ജിക്കേണ്ട ഒരാവശ്യമില്ല. തിമോത്തിയോട് പൗലോസ് പറയാണ് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ വേണ്ടി തിമോത്തിക്ക് പൗലോസ് കൊടുക്കുന്ന ഉപദേശമാണ് ഈ പറഞ്ഞത്. നമുക്കും എനിക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്നതിന് ലജ്ജിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വീഡിയോയിൽ മറ്റൊരു കാര്യവുമായി നന്ദി. അതുവരേക്കും ദൈവം നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കും.